വിവര അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗക്കയറ്റങ്ങളുടെ കഥ അന്വേഷിച്ചിരുന്ന ഞങ്ങളുടെ മുന്നിൽ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ ഭാരവാഹികൾ നിർത്തിയത് അഴിമതികളുടെ ഒരു കൂട്ടം കഥകളാണ് ലക്ഷങ്ങൾ മുടക്കി അരുവിക്കരയിൽ തുടങ്ങിയ കുപ്പിവെള്ള യൂണിറ്റ് പദ്ധതി അഴിമതിയുടെ ചുവപ്പ് കുരുങ്ങി ആത്മഹത്യ ചെയ്തിരിക്കുന്നു മാസാമാസം അറുപത് കോടിയോളം രൂപ നഷ്ടത്തിലോടുന്ന കേരള വാട്ടർ അതോറിറ്റിക്ക് എൺപത്തഞ്ച് ലക്ഷം രൂപയോളം മാസം വരുമാനം ലഭിക്കേണ്ടിയിരുന്ന പദ്ധതിയാണ് ഇങ്ങനെ ഊർജ്ജ്വാസം വലിക്കുന്നത് കേരളത്തിലെ കുപ്പിവെള്ള വിപണി നിയന്ത്രിക്കുന്ന ലോബിയെ പിന്നെ നിയന്ത്രിക്കുന്നതിനും കുപ്പിവെള്ള ത്തിൻ്റെ വില കുറച്ച് കൊണ്ടുവരുന്നതിനും സാമ്പത്തികമായി വലിയ രീതിയിൽ കൂപ്പുവിരുത്തിക്കൊണ്ടിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയെ കരകയറ്റുന്നുക എന്നുള്ള ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ അരുവിക്കരയിൽ കുപ്പിവെള്ള ബോട്ടിലിംഗ് പ്ലാന്റ് ആരംഭിച്ച് നമ്മളെ കുപ്പിവെള്ള വിപണിയിലേക്ക് കേരള വാട്ടർ അതോറിറ്റിയെ കൈപിടിച്ച് ഉയർത്തുന്നുള്ള നടപടികൾ സ്വീകരിച്ചത് അതനുസരിച്ച് പിന്നെ ഭരണാനുമതി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഭരണാനുമതി നൽകി അതിൻ്റെ പ്രവർത്തനം പണികൾ ആരംഭിക്കുകയും ഇപ്പോൾ ഏതാണ്ട് എട്ട് മാസക്കാലമായി അതിൻ്റെ പണി പരിപൂർണമായി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഈ എട്ട് മാസക്കാലമായിട്ട് അതിൻ്റെ പിന്നെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മാനേജ്മെൻ്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുമെന്ന് മാത്രമല്ല അനന്തമായി ഏതാ ഫ്ലെംസി ഗ്രൗണ്ട്സ് പറഞ്ഞുകൊണ്ട് ഇത് അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് നമ്മുടെ ഇവിടുത്തെ ഉന്നതരായിട്ടുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് പൂർണ്ണമായിട്ട് നമ്മൾ പ്രവർത്തിപ്പിച്ചാൽ ഒരു മാസം ഏതാണ്ട് എൺപത്തിയഞ്ച് ലക്ഷം രൂപയോളം എല്ലാ സർവ്വ ചെലവും കഴിഞ്ഞ് എൺപത്തിയഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ആ പിന്നെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് ഇങ്ങനെ വലിച്ചു നീട്ടി ഇഴച്ച് നീട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അത് പ്രവർത്തിപ്പിച്ചാൽ ഈ കേരളത്തിൽ ഈ പിന്നെ സ്വകാര്യ കുപ്പിവെള്ള ലോബി അതായത് യാതൊരു യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ലാത്ത വെള്ളം പിന്നെ വലിയ വിലയ്ക്ക് അതായത് ഇരുപത് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പിന്നെ വിറ്റുകൊണ്ടിരിക്കുന്ന ആ വിപണിയെ നിയന്ത്രിക്കാൻ നമുക്ക് വിലയും കുറച്ച് കൊടുക്കാം ും ഏറ്റവും ലോകോത്തര നിലവാരത്തിലുള്ള കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് അത് പിന്നെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമത്തിലേക്ക് ഈ ഗവൺമെൻ്റും മാനേജ്മെന്റും മുന്നോട്ട് പോകുന്നത് വാട്ടർ അതോറിറ്റി സാമ്പത്തികമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ഈ കുപ്പിവെള്ള വിപണിയിലെ ഈ നീരാളിപ്പെടുത്തം ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംശുദ്ധമായ കൂടി ആരംഭിച്ച ഈ പദ്ധതിയെ ഇപ്പോൾ അട്ടിമറിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയാണുള്ളത് ശമ്പള ഇനത്തിൽ ഏകദേശം കോടിയും പെൻഷൻ പതിനാറ് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയും ബാക്കി വൈദ്യുതി മറ്റു ചിലവുൾപ്പെടെ ഒരു മാസം വാട്ടർ അതോറിറ്റിയുടെ ആകെ ചിലവ് നൂറ്റി കോടിയാണ് എന്നാൽ വാട്ടർ അതോറിറ്റിക്ക് ലഭിക്കുന്ന വരുമാനമാകട്ടെ വെറും നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് സംതിങ് കോടി അതായത് വാട്ടർ അതോറിറ്റി ഒരു മാസം അറുപത് കോടി രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ കടക്കണിയിലാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉള്ളത് വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജീവനക്കാരുള്ള വാട്ടർ അതോറിറ്റിയിൽ ഒരു ജീവനക്കാരന് കടം വീതിച്ച് നൽകുകയാണെങ്കിൽ ഒരു ജീവനക്കാരന് ഇരുപത്തിയാറ് ലക്ഷം രൂപ ഓരോ ജീവനക്കാരനും കടക്കിണിയിലാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ പെൻഷൻകാരുടെ അവസ്ഥ വളരെ ദയനീയ സ്ഥിതിയാണ് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ കമ്മ്യൂട്ടേഷൻ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഡി സി ആർജി പെൻഷൻകാർക്കുള്ള ഡി സി ആർജി ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ടെർമിനൽ സറണ്ടർ പിന്നെ ജി പി എഫ് ക്ലോഷർ ജീവനക്കാരടയ്ക്കുന്ന ജി പി എഫ് സം അക്കൗണ്ടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപ വേണ്ട ആ സ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ മുപ്പത്തിരണ്ട് കോടി രൂപയോളെ ആ അക്കൗണ്ടിനകത്ത് ബാലൻസ് ഉള്ളൂ മുന്നൂറ്റി അറുപത്ത പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു ഇരുപത്തഞ്ച് ലക്ഷം വാട്ടർ കണക്ഷനുള്ള വാട്ടർ അതോറിറ്റിയിൽ മുന്നൂറ്റി എഴുപത്തഞ്ച് സ്ഥിരം മീറ്റർ റീഡർമാരെ ഇപ്പം നിലവിലുള്ളൂ പകരം ആയിരത്തി മുന്നൂറോളം എച്ച് ആർ ജീവനക്കാരെ വെച്ചുകൊണ്ടാണ് വാട്ടർ അതോറിറ്റി മുന്നോട്ട് പോകുന്നത് നിലവിൽ എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ജീവനക്കാരുള്ള വാട്ടർ അതോറിറ്റിയിൽ ഏകദേശം എട്ടായിരത്തോളം വരുന്ന എച്ച് ആർ ജീവനക്കാരും ഇവിടെ നിലവിലുണ്ട് വിവിധ കാറ്റഗറികളിലായി ആയിരത്തി ഇരുന്നൂറ്റമ്പതോളം പുതിയ പി എസ് സിക്കാർ ഇവിടെ നിലവിൽ വ ജോലിയിൽ പ്രവേശിച്ചുവെങ്കിലും നാളിതുവരെ ഒരു എച്ച് ആറിൽ ഒരു കുറവ് വരാ കുറവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല അധികം എച്ച് ആർ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വാട്ടർ അതോറിറ്റി മാറിയിരിക്കുന്നു വാട്ടർ അതോറിറ്റിയിലെ ചില കഥകൾ കേട്ടാൽ അറിയാതെ ചിരിച്ചു തോന്നും മാൻഹോൾ വൃത്തിയാക്കാൻ വേണ്ടി യന്ത്രമനുഷ്യനെ ഇറക്കി ഏകദേശം മുപ്പത്തി ലക്ഷത്തോളം രൂപയാണെന്നാണ് കണക്ക് യന്ത്രമനുഷ്യൻ മാൻഹോളിനകത്ത് സ്റ്റക്കായി അത് പ്രവർത്തിക്കുന്നില്ല വാട്ടർ അതോറിറ്റിയിലെ ഏതോ ഒരു ഗോഡോണിൽ ഇപ്പോഴും ആ യന്ത്രമനുഷ്യൻ നിദ്രയിലാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി രണ്ട് മഴക്കുഴികളെടുത്തു മഴ വെള്ളം സംഭരിക്കാനായി ഇപ്പോൾ അത് കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുന്നു കേരള വാട്ടർ അതോറിറ്റിയിലെ അക്കൗണ്ട് സെക്ഷൻ നിലവിലുള്ള ജീവനക്കാരുടെ പോരായ്മ മൂലം പുറത്തുള്ള ഒരു ഏജൻസി ഏൽപ്പിച്ചു ചിലവ് അമ്പത്തിയാറ് ലക്ഷം അക്കൗണ്ട് ഇപ്പോഴും തതയുക ചുരുക്കി പറഞ്ഞാൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി കേരള വാട്ടർ അതോറിറ്റിയിൽ ആൾനൂഴി യന്ത്രം എന്ന് പറഞ്ഞ് ഒരു ജൺ റോബോട്ടിനെ ഇവിടെ കൊണ്ടുവന്നു അത് ആൾക്കാർ മാൻഹോളിനകത്ത് ഇറങ്ങി വൃത്തിയാക്കുന്നതിന് പകരം ഒരാൾ കോഴിക്കോട് മരിച്ചു അതിനോടനുബന്ധിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് അതിന് അതിനെക്കുറിച്ച് സംസാരിച്ച് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലക്ഷങ്ങൾ അതിന് മുടക്കി ആ ഒരു സംഭവം കൊണ്ടുവന്നു യന്ത്രം അത് നമ്മുടെ മക്കൾ കളിക്കുന്ന ചെറിയ ജെ സി ബി ടോയി പോലെ ഒരു പ്രവർത്തിപ്പിക്കുന്ന ഒരു കളിപ്പാട്ടം പോലെ ഒരു സാധനം കൊണ്ടുവന്ന് ആ ഡ്രൈനേജിൻ അതിനകത്ത് ഇറക്കി അപ്പോൾ അവിടുത്തെ എല്ലാ ഹോളുകളും അടച്ചിട്ട് വെറും പുല്ല് മാത്രം അതിനകത്തിട്ട് വലിയ കൊട്ടിഘോഷിച്ച് വലിയ വലിയ നേതാക്കന്മാർ നേതാക്കന്മാരിവിടെ വന്ന് അതുദ്ഘാടനം ചെയ്തു അപ്പോൾ തന്നെ അതിൻ്റെ ഇറക്കിയ ബൗഡം ഒരു റിങ് പൊട്ടിപ്പോയി എന്നിട്ട് ഇവർ അത് പല സ്ഥലത്തും കൊണ്ടുപോയി കോൺട്രാക്ടർമാരെ നിർബന്ധിച്ച് അവരെ കൊണ്ട് ഇത് വിലക്കെടുത്ത് ചെയ്തേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കോൺട്രാക്ടർമാരുടെ അവർക്കത് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കോൺട്രാക്ടർമാർ ഇതിനെതിരെ ശക്തിയുക്തം യുക്തം അതിന് തടഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു മഴക്കുഴി എന്ന് പറഞ്ഞ ഒരു സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ കാണുന്ന ഒരു നീല വലിയൊരു ബിൽഡിങ് ഉള്ളതുപോലെ തന്നെ അവിടെ ഒരു ഒരു വേറൊരു ബിൽഡിങ് ഉണ്ടായിരുന്നു അതിൽ മേളിൽ നീല ഷീറ്റ് ഷീറ്റിട്ട വലിയ ബിൽഡിംഗ് ആയിരുന്നു തേക്കും തടിയും വെച്ച് പണ്ട് രാ രാജഭരണകാലത്ത് ചെയ്തിരുന്ന ആ ബിൽഡിങ്ങിന് നാമാവിശേഷമായി പൊളിച്ച് അതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ആ കോൺട്രാക്ടർമാർ കൊണ്ടുപോയി വലിയ തേക്കും തടികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്നിട്ട് അവിടെ നിന്ന മരങ്ങളെല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുത്തു എന്നിട്ട് അവർ അവരുടെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനോഹരമായ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്റ്റെപ്പ് കെട്ടി ആൾക്കാർക്ക് ഇരുന്ന് വിശ്രമിക്കാനും മഴക്കുഴിയെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വെച്ച ആ സംരംഭം ഈ മരം മുറിക്കുന്നതിനോടനുബന്ധിച്ച് ഞങ്ങൾ ശക്തിയുക്തം എതിർത്ത് നമ്മൾ ഇതിനെ എതിർത്ത് മരം മുറിക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ല അത് നടുക്ക് നിർത്തിക്കൊണ്ട് അവർ അതിനപ്പുറവും ഇപ്പുറവും രണ്ട് വലിയ കുഴികൾ തീർത്തു പക്ഷേ ഇപ്പോൾ അതിനകത്ത് കിടക്കുന്നത് ലെനിൻ ലലിനഗറിലോട്ട് പോകുന്ന ഏതോ ലൈനിലെ ഡ്രെയിനേജ് വെള്ളം നിറഞ്ഞ് വളരെ വൃത്തിഹീനമായി കൊതുകും പെരുകി ഇപ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർക്ക് കൊതുകടികൊള്ളാനുള്ള ഒരു ഒരു പദ്ധതിയായിട്ട് അത് മാറിയിരിക്കുകയാണ് വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വാട്ടർ അതോറിറ്റി എന്ന സ്ഥാപനത്തെ കൊള്ളയടിച്ച് ഓഫീസർമാർ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു കൊള്ളയടി കൂടി വാട്ടർ അതോറിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമുക്കറിയാം ഗവൺമെൻറ് സർക്കാർ സ്ഥാപനങ്ങൾ ഈ സിറ്റിക്കകത്തുള്ള ഏത് സർക്കാർ സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും അത് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് വാട്ടർ അതോറിറ്റിക്കാണ് വളരെ വിശാലമായ ക്യാമ്പസുകളാണ് വാട്ടർ അതോറിറ്റി ഹെഡ് ഓഫീസ് തന്നെ ആയാലും വളരെ വിശാലമായ ക്യാമ്പസുകളാണുള്ളത് ഈ ഭൂമികൾ സ്വകാര്യ മാഫികകൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് കൈയേറുന്നതാണ് ഒരു പുതിയ രീതിയിലേക്ക് കടന്ന് കിടക്കുന്നത് കേവലം മൂന്നര വർഷം കൊണ്ട് ആ റെംഡിമാരെയാണ് വാട്ടർ അതോറിറ്റിയിൽ മാറി മാറി പ്രതിഷ്ഠിച്ചത് നമ്മൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ നിയമിതനാകുന്ന ഒരു ഐ എ എസ്സുകാരനായ എം ഡിക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് വാട്ടർ അതോറിറ്റിയുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് ഏറെ കാലതാമസം എടുക്കുന്നുണ്ട് ഏകദേശം ഒരു വർഷമെങ്കിലും അവർക്ക് ആ സീറ്റിൽ സീറ്റിലിരുന്നാലേ വാട്ടർ അതോറിറ്റിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനെ വാട്ടർ അതോറിറ്റിയെ കൃത്യമായി മുന്നോട്ട് നയിക്കുന്നതിനും സാധിക്കൂ എന്നാൽ ഈ ഗവൺമെൻറ് അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമുണ്ടായിരുന്ന അജിത് പാട്ടീൽ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് ഷൈനാമോൾ ഐ എ എസിനെ പ്രതിഷ്ഠിച്ചു അരുവിക്കരയിലെ കുപ്പിവെള്ള ബോട്ടലിംഗ് പ്ലാന്റ് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഭാഗത്തു നിന്നുണ്ടായ ശ്രമങ്ങളെ എതിർത്തതിൻ്റെ പേരിൽ അവരെ ഐ ഷൈനാമോൾ ഐ എ എസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അജയ്കുമാർ സാറിന് ചാർജ് കൊടുക്കുകയും ചെയ്തു കേവലം രണ്ടോ മൂന്നോ മാസം മാത്രം അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തുകയും അദ്ദേഹത്തെ അവിടുന്ന് പുനഃപ്രതിഷ്ഠിക്കുകയും കൗശികൻ സാറിനെ നിയമിക്കുകയും ചെയ്തു അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തമായി പഠിച്ച് സ്ഥാപനത്തെക്കുറിച്ച് കൃത്യമായ ഒരു കൂടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ മലപ്പുറത്ത് ഉണ്ടായ ഒരു ടെൻഡറുമായി ബന്ധപ്പെട്ട് നാല് വർക്കുകളുമായി ബന്ധപ്പെട്ട് തുക വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തെ പ്രതിരോധിച്ച് നിന്നതിൻ്റെ ഫലമായി അദ്ദേഹത്തെയും മാറ്റി പുതിയ ബി അശോക് കുമാർ എന്ന് പറയുന്ന സെക്രട്ടറിക്ക് അതിൻ്റെ ചുമതല കൊടുത്തു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തെയും മാറ്റി പുതിയ പുതിയൊരാളിനെ അതായത് ഈ സ്ഥാപനത്തിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് നിയന്ത്രിക്കുന്ന ഒരു മേലുദ്യോഗസ്ഥനെ അല്ല ഈ ഗവൺമെൻറ് ഇവിടെ നിയോഗിക്കാൻ ശ്രമിക്കുന്നത് മൂന്നര വർഷത്തിനിടെ അഞ്ചമ്മുടിമാർ തങ്ങളുടെ താല്പര്യത്തിന് വഴങ്ങാത്തവരെ പുറത്തിരുത്തി പണി കൊടുത്ത് പണം നേടുകയാണ് ഇവിടുത്തെ ഒരു കൂട്ടം അധികാരവർഗങ്ങൾ ചെഞ്ഞുനാർന്ന അഴിമതി കഥകൾക്ക് മുന്നിൽ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി ഇനിയെങ്കിലും വ്യവസ്ഥയും അധികാര കേന്ദ്രങ്ങളും കണ്ണു തുറക്കട്ടെ ഒരു സർക്കാർ സ്ഥാപനം കൂടി യൗനിയയ്ക്കുള്ളിൽ മറിയാതിരിക്കട്ടെ മലയാളം എക്സ്പ്രസ് ന്യൂസിന് വേണ്ടി സുജിത് മാരാർ